പ്രസിദ്ധമായ മറയൂർ ശർക്കര ഇത്തവണ കർഷകർക്ക് മധുരമായ ഓർമ്മകളല്ല സമ്മാനിച്ചത്. കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങൾ ഇല്ലാതായതോടെ മറയൂർ, പയസ്നഗർ, വെട്ടുകാട്, കാരയൂർ മേഖലകളിൽ ഏക്കർ കണക്കിന് കരിമ്പ് കൃഷിയാണ് ഉണങ്ങി നശിച്ചത്. വേനൽക്കാലത്ത് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കൃഷി നശിക്കാൻ ഇടയാക്കി. മഴയില്ലാതാണ്, ഇങ്ങനെ മഴ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉണങ്ങിപ്പോയത്. ഇപ്പോഴാണ് രണ്ടു ദിവസമായിട്ട് ഇച്ചിരി മഴ കിട്ടിയ, എന്നിട്ട് വെള്ളം ഇറക്കി, ഒരു നേട്ടമില്ല, എല്ലാം ഉണങ്ങിപ്പോയി. അതിൻ്റെ മുകളിൽ ഒരു അര ഏക്കർ ഈ ചോളത്തിൻ്റെ കൃഷി ചെയ്തായിരുന്നു, അതും ഉണങ്ങിപ്പോയി. ഉണങ്ങിയിട്ടുണ്ട്, ഉണങ്ങി ഒത്തിരി സ്ഥലം പോയിട്ടുണ്ട്. വെട്ടുകാട്, കരയൂർ ഭാഗം ഒക്കെ അങ്ങനെ കുറേ. ഇത്തവണ കറുമ്പ് കൃഷി ഇവിടെ കുറവാണ്, അതിൽ ഇങ്ങനെ മഴയില്ലാത്തതാണ് അങ്ങനെ ഉണങ്ങിപ്പോയത്. കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം മറയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷിയിറക്കിയവരെയാണ് വേനൽ ചതിച്ചത്. മറയൂരിൻ്റെ തനതുൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ നിരന്തര ആവശ്യം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.